ശരണ്യ എന്ന പേര് മലയാളികൾക്ക് ഏറെ പരിചിതമായിരിക്കും. നമ്മളോടൊപ്പം ഉള്ളത് ഇപ്പോൾ സൂപ്പർ സന്ധ്യയാണ്. തന്നെയാണ് കഴിക്കുന്നത്. ഞാൻ ചോദിച്ചു സ്പൂൺ കൊണ്ടാണോ കഴിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ അല്ല, കൈ കൊണ്ട് തന്നെ സ്വന്തമായിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. എനിക്ക് കൗതുകം തോന്നി. എങ്ങനെയാണ് അത്, എങ്ങനെയാണ് ശീലിച്ചത്? അത് ആദ്യമേ എനിക്കാണ് തനിയെ തന്നെ കഴിക്കാൻ, എന്റെ കാര്യങ്ങളൊക്കെ പറ്റുന്ന പോലെയൊക്കെ ചെയ്യാൻ. ചെറിയ ചെറിയ രീതിയിൽ കഴിച്ചു വെക്കാൻ നമ്മുടെ ഈ കൈ ഇങ്ങനെ രണ്ട് കൈ കൂടി ഉപയോഗിക്കും, എന്നിട്ട് ഈ കയ്യിൽ ഹോൾഡ് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ട് കഴിക്കാം. കുറച്ച് കുറച്ച് ചോറായിട്ട് കഴിക്കാനും കഴിയുള്ളൂ. അങ്ങനെയാണ്, അങ്ങനെ ഒരുപാട് കുറച്ചില്ല, അത്യാവശ്യം കഴിക്കാനായിട്ട് അത്യാവശ്യം എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ പെൻസിൽ കൊണ്ടൊക്കെ വരയ്ക്കുന്ന ആ സീൻ എത്ര മനോഹരമാണ്. അത് എങ്ങനെയാണ്, സ്വന്തമായി അത് ശ്രമിച്ചതാണോ, അല്ലെങ്കിൽ ആരെങ്കിലും അങ്ങനെ ഒരു പ്രാക്ടീസ് ചെയ്ത് 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 ആയതാണ്? അത് കേറാനായാലും ഇതെല്ലാം ഓരോന്നായിട്ട് ശ്രമിച്ച് ശ്രമിച്ച് പരിശ്രമത്തിലൂടെ എന്തും നേടാമെന്നുള്ളതാണ് അതിനുള്ള ഉത്തമ ഉദാഹരണമാണ് അല്ലേ. പിന്നെ എന്താണ് വീട്ടില് അമ്മ അപ്പൂപ്പൻ അമ്മൂമ്മവരൊക്കെ അനുഭവിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഈ വഴിയുടെ പ്രശ്നമാണ് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് ആണെന്ന് തോന്നുന്നു അല്ലേ? അതെ, വഴിയുടെ. കാരണം അവരൊന്നും ഇല്ലെങ്കിലും വഴി ഉണ്ടെങ്കിൽ ആരെങ്കിലും വിട്ടിട്ട് വീൽ ചെയറിൽ കയറി ഇരുന്നാ ഇങ്ങോട്ട് വരാം. അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ അപ്പനോ ഇല്ലെങ്കിൽ വേറെ ആരെയും കൊണ്ട് എടുക്കാൻ പറ്റത്തില്ല. പിന്നെ ഈ ചേച്ചിമാരോ ആരെങ്കിലും വേണം, അവരുണ്ടെങ്കിലേ അല്ലെങ്കിൽ ഇത്തിരി എടുത്താക്കി കഴിയും. അയൽവാസികളൊക്കെ അത്തരത്തിൽ ഏറ്റവും കൂടുതൽ നിരവധി എന്താ പറയേണ്ടത്, നമ്മുടെ ലോകത്ത് എല്ലാവരും വളരെ പരിമിതികളിൽ ഭയങ്കര ഒരു ആത്മവിശ്വാസ കുറവ് കണ്ടെത്തുന്നവരാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു സന്ധ്യ പരിമിതികളിൽ ഭയങ്കര ആത്മവിശ്വാസത്തോടെയാണ് ഇരിക്കുന്നത്. എങ്ങനെയാണ് ഇതൊക്കെ സാധിക്കുന്നത്? 10-ാം ക്ലാസ്സിലെ കുട്ടിയാണ്, പക്ഷെ സംസാരിക്കുമ്പോൾ നമുക്ക് എന്തോ വലിയ ഒരു പക്വതയുള്ള നിരവധി സാഹചര്യങ്ങളൊക്കെ അതിജീവി ശരിയാണ് നിരവധി സാഹചര്യങ്ങളെ അതിജീവിച്ച ഒരു പക്വത മോക്ക് ഇപ്പോഴേ കൈ വന്നിട്ടുണ്ട് അല്ലെ. എന്നെക്കാളും മുതിർന്നൊരു വ്യക്തിയോട് സംസാരിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നത്. ആള് എന്നെക്കാൾ വളരെ കുഞ്ഞാണ്, പക്ഷെ സംസാരിക്കുമ്പോൾ നമുക്ക് അത്രത്തോളം പക്വതയും ഒരു ബഹുമാനം തോന്നുന്നുണ്ട്. എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ജീവിതത്തിന്റെ സാഹചര്യങ്ങളിലാണോ അങ്ങനെ ഉണ്ടായത്? ഓരോന്നും കാണുന്നത് തന്നെയാണ് നമ്മുടെ ജീവിതം എങ്ങനെയാക്കുന്നത്. കണ്ടപ്പോ വിചാരിച്ച് നമുക്കിതൊന്നും ഒന്നും അല്ല, വെറുതെ വീട്ടിൽ ഇരുന്ന് ആരെങ്കിലും അറിയോ, നമുക്ക് എന്തെങ്കിലും ഉപകാരം കിട്ടും ചെയ്ത്. അങ്ങനെ ഒരു വീഡിയോ ഒക്കെ എടുക്കാന്നൊക്കെ വിചാരിച്ചിരുന്നപ്പോ പിന്നെ ഒരു ഇതായി ആരെടുക്കും എന്നുള്ള ഒരു ഇതാണ്. ചേച്ചി വന്നു, ഇങ്ങനെ ചേച്ചി വരയ്ക്കുന്നത് കണ്ടപ്പം ഇത് നമുക്ക് വീഡിയോ എടുക്കാന്നാണ്. ആദ്യം എനിക്കൊരു മടിയൊക്കെ ഉണ്ടായിരുന്നു, എന്നുവെച്ചാൽ എന്താവും, നമ്മളെ എങ്ങനെ ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്യും എന്നുള്ളത്. പക്ഷെ എടുത്തു തുടങ്ങി കുറച്ച് നാൾ കഴിഞ്ഞപ്പം ഒരുപാട് പേര് സപ്പോർട്ടുണ്ട്. കാരണം അവരുടെ കമന്റ് കാണുമ്പോൾ തന്നെ അറിയാം അവരെത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നത്. എന്നുവെച്ചാൽ നമ്മളെ പോലെ ആൾക്കാരെ ഒരുപാട് ഇപ്പോഴത്തെ സമൂഹത്തിൽ വലിയ കുഴപ്പമില്ല, കാരണം എല്ലാവരും ഒരുപോലെ ചേർത്ത് നിർത്താൻ നോക്കുന്നുണ്ട്. പക്ഷെ നേരത്തെയൊക്കെ ഒരു ചെറിയൊരു കുറവിനെ പോലും അവരെ വേറൊരു പേരിട്ട് വിളിക്കുന്ന ഒരിതാണ്. തീർച്ചയായും ഒരു നടക്കുന്നതിന് ഒരു ചെറിയൊരു മുടന്തുണ്ടെങ്കിലും അവരെ വേറെ രീതിയിലാണ് വിളിക്കുന്നത്. അതൊക്കെ വിളിക്കുന്ന കേൾക്കുമ്പം ഓരോരുത്തരായിട്ട് ഇപ്പൊ നമ്മളായാലും മാറി നിന്ന് പോകും. പക്ഷെ ഞാൻ വിചാരിച്ചു അങ്ങനെ വിളിക്കുന്നവർക്ക് നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ, ഞാനത് തുടങ്ങാന്ന് വിചാരിച്ചു. അപ്പം ഞാൻ എന്നിട്ട് എനിക്കൊരു പേടിയുണ്ടായിരുന്നു. അതിനെ തുടങ്ങിയപ്പോൾ ഒരുപാട് പേര് നല്ല നല്ല കമന്റുകൾ ഇട്ട് ഇങ്ങനെ ഇനിയും മുന്നോട്ട് പോകണം, മുന്നോട്ട് വീഡിയോസ് ഇടണം, ഇങ്ങനെ ഒരുപാട് പേര് വിളിക്കുകയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതാണ് ഇന്നത്തെ വിജയത്തിന് കാരണം. ജീവിതത്തിന്റെ പിന്തുണയും നമ്മുടെ സമൂഹവും ഇവരെല്ലാവരും തന്നെ പിന്തുണയും തന്നെയാണ് അല്ലെ, കമന്റുകളിലൂടെ ആയിരുന്നാലും. അതായത് നമ്മുടെ ജീവിതത്തിൽ കമന്റുകൾ ഇടുമ്പോൾ, അതായത് സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം ഒരു യൂട്യൂബർ കൂടിയാണ്. മോളുടെ ഇതിന്റെ ചാനലിന്റെ പേര് പരിചയപ്പെടുത്തിയേ. എന്റെ ചാനലിന്റെ പേര് സന്ധ്യാസ് വേൾഡ് എന്നാണ്. ഞാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായി, അത്യാവശ്യം സബ്സ്ക്രൈബർ ഉണ്ടാലും കാണുന്നത് ഇത്തിരി കുറവാണ്. അപ്പൊ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക, അതേ എനിക്ക് പറയാനുള്ളൂ. എന്റെ മുന്നോട്ടുള്ള പഠനത്തിനും ഇതിനെല്ലാം ഈ ചാനല് എന്നെ സഹായിക്കും എന്നുള്ള രീതിയിലാണ് ഞാൻ തുടങ്ങിയത് തന്നെ. തീർച്ചയായും അത് 100% എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. അതിന്റെ ലിങ്ക് നമ്മൾ ഇതിനോടൊപ്പം തന്നെ കൊടുത്തിരിക്കാം. ഇൻസ്റ്റാഗ്രാമിലും സന്ധ്യയ്ക്ക് അക്കൗണ്ട് ഉണ്ട്, അതും ഫോളോ ചെയ്യുക. ഫേസ്ബുക്കിലും അക്കൗണ്ട് ഉണ്ട്, അതും ഫോളോ ചെയ്യുക. സത്യത്തിൽ എന്താണ് പറയേണ്ടത് എന്നുള്ളത് അറിയില്ല. അത്രത്തോളം പക്വതയുള്ള ഒരു കുട്ടി, ജീവിതത്തിന്റെ തീച്ചൂളയിൽ ഇട്ട് നമ്മൾ ഉരുക്കി ഉരുക്കി എടുത്ത ഒരു സ്വർണം ആയിട്ടാണ് എനിക്കിപ്പോ തോന്നുന്നത്, ഒരു പൊന്നായിട്ടാണ് ഇരിക്കുന്നത്. ഒരുപാട് പേരുടെ പിന്തുണ മോളെ അത്തരത്തിൽ വലിയ രീതിയിൽ ആത്മവിശ്വാസം കൊണ്ടുവരുന്നുണ്ട് അല്ലെ. പഴയ സാഹചര്യങ്ങളിൽ നിന്ന് ഈ ഭിന്നശേഷി, നേരത്തെ പറഞ്ഞതുപോലെ ചെറിയ ഭിന്നശേഷി ഉള്ളവരെയും കളിയാക്കുന്ന തലത്തിൽ നിന്ന് സമൂഹമൊക്കെ മാറി അല്ലെ. അതെ, ഒരുവിധം എല്ലാരും മാറിയിട്ടുണ്ട്. കാരണം ഓരോരുത്തരും നമ്മളെ
ഒരു ട്രസ്റ്റ് ആയിട്ടും സഹായിക്കുന്നുണ്ട്. ഇപ്പം എല്ലാരും ഒരുപോലെ ചേർത്ത് നടത്തുന്നുണ്ട്, നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഒരുപാട് ട്രസ്റ്റുകളുണ്ട് നമ്മളെ പോലെയുള്ള ആൾക്കാരെ, അവരെ കൊണ്ട് കഴിയുന്ന പോലെയൊക്കെ സപ്പോർട്ട് ചെയ്യാനൊക്കെ അവർ നോക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷം തന്നെയാണ്. ഇനി ജീവിതത്തിൽ ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് ഒരു എന്താണ് ഒരു ബലം നൽകാൻ, ആത്മവിശ്വാസം നൽകാൻ അതിനൊക്കെ പ്രവർത്തിക്കണം എന്നുള്ളൊരു തോന്നലൊക്കെ ഉണ്ട്. ഒരു ഞാൻ പറഞ്ഞല്ലോ, ഒരു ജോലിയെ കിട്ടിയിട്ട് എന്നെ കൊണ്ട് കഴിയുന്ന ഒരു ഇതില് ആർക്കെങ്കിലും സഹായിക്കണം എന്നുള്ളൊരു ആഗ്രഹം. ഇത് ഇതേ തരത്തിൽ അനുഭവം ഉള്ള കുട്ടികൾക്കാണ്, അതെ, ഭിന്നശേഷി നേരിടുന്ന കുട്ടികളെ അല്ലേ, അത്തരത്തിലുള്ള ആഗ്രഹങ്ങളുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ പ്ലാൻ ഉണ്ടോ? കാരണം ഇത്രയും ചെറുപ്രായത്തിലെ ഈ ചിന്തകളിലൂടെ ഒക്കെ വളരുന്ന ഒരു കുട്ടി നാളെ ഒരു പക്ഷെ വലിയ ഒരു എന്താണ് ഒരു എന്താ പറയണ്ടത്, നമ്മള് പ്രബോധനങ്ങൾ നൽകേണ്ട ഒരു വ്യക്തി കൂടിയാണ്. പലർക്കും ആത്മവിശ്വാസം നമ്മൾ ഈ ജോഷ് ടോക്കിലും അല്ലാതെയൊക്കെ കാണുന്ന ചില വ്യക്തികളുണ്ട്. അത്തരത്തിലൊക്കെ എത്തേണ്ട ഒരു വ്യക്തിയാണ് എന്റെ എന്നോടൊപ്പം ഇരിക്കുന്നത്. എങ്ങനെയാണ് ഇത്രത്തോളം ഇത്രയും നന്നായിട്ട് സംസാരിക്കാനും ഒക്കെ പഠിച്ചത്? എന്റെ അമ്മ തന്നെയാണ് കാരണം. അമ്മ എല്ലാം പറയും, മനോഹരമായി സംസാരിക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നുന്നു. എങ്ങനെയാണ് ഈ കഴിവിലേക്ക്? നമ്മുടെ ഓരോന്നും കാണുന്തോറും ജീവിത അനുഭവങ്ങളാണോ? നമ്മള് വീട്ടിലിരുന്നിരുന്നിരുന്ന് കാരണം ഈ വീട്ടിലിരിക്കും തോറും നമ്മൾ അങ്ങിരുന്ന് പോകത്തേ. എന്റെ ഒരു ആഗ്രഹമായിരുന്നു, കാരണം കുറച്ചു വരെയും എന്നെ അറിയണം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ തുടങ്ങി. എല്ലാരും കുറച്ചു വരെങ്കിലും അത്യാവശ്യം കുറച്ചു വരെങ്കിലും പുറത്ത് പോകുമ്പോഴാണ് തിരിച്ചറിയുമ്പോൾ ഉണ്ടാവുന്ന ഒരു സന്തോഷം. പിന്നെ അവര് നമ്മളെ സപ്പോർട്ട് ചെയ്യുകയും നമ്മളെ കുറിച്ച് പറയുകയും ചെയ്യുമ്പോൾ വല്ലാത്ത സന്തോഷം. ഇങ്ങനെയൊക്കെ ആയത് വീട്ടിൽ ഒരുപാട് സംസാരം സംസാരിക്കുവോ? വീട്ടിൽ ഒരുപാട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണോ? എന്റെ അമ്മ ഉണ്ടെങ്കിൽ ഞാൻ അമ്മയായിട്ടാണ് ഏറ്റവും കൂടുതൽ സഹോദരങ്ങളുണ്ട്. അത് ചോദിക്കാൻ എത്രയിലാ പഠിക്കുന്നത്? അടുത്ത് നാലിലാണ്. ഓക്കെ. വീട്ടിലിരിക്കുമ്പോ അമ്മ ഉണ്ടെങ്കിൽ അമ്മയുടെ അടുത്ത് ഇതുപോലെ അമ്മ കിച്ചണിൽ എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്തോണ്ടിരിക്കുമ്പോ അമ്മ അടുത്ത് പോയി ഞാൻ കൂടുതലും എല്ലാവരും സംസാരിക്കുകയോ ചെയ്യും. അങ്ങനെ ഒതുങ്ങിയ ടൈപ്പ് ഒന്നും അല്ല, അത്യാവശ്യം സംസാരിക്കുകയോ ചെയ്യും. ഞാൻ അമ്മയോടാണ് കൂടുതലും സംസാരിക്കുക, എല്ലാം പറയുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹം അതെന്താണ്? നല്ലൊരു വരയ്ക്കണം, ഒരു വരച്ച ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള ഒരു നിലയിൽ തന്നെ അറിയപ്പെടണം. യൂസഫ് അലി സാറിനെ ഒന്ന് വരച്ചു കൊടുക്കണം എന്നുള്ള ഒരു ആഗ്രഹം കൂടി ഉണ്ട്. അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. ഓക്കെ, ലാലേട്ടിനെ കാണണം എന്നുള്ള ഒരു ആഗ്രഹം ലാലേട്ടിനെ വരച്ചു കഴിഞ്ഞു. ഇനിയൊരു ആഗ്രഹമുള്ളത് യൂസഫ് അലി സാറിനെ കാണണം, വരച്ച് ഇത് കൊടുക്കണം അല്ലെ, കയ്യിൽ കൊടുക്കണം എന്നുള്ളതാണ്. അത് തീർച്ചയായും സാധിക്കും അല്ലെ? അത്തരത്തിലുള്ള ഒരു മനുഷ്യ സ്നേഹി ആയതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് സാറിനെ ഇങ്ങനെ കാണണമെന്ന് ആഗ്രഹം? സാറിന്റെ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ കാണാറുണ്ട്. നമ്മളെ പോലുള്ളവരെ ചേർത്ത് നിർത്തുന്ന ഒരാളും കൂടി തന്നെയാണ് സാറ്. അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് അവര് വരച്ചു കൊടുക്കാൻ ഒരു ആഗ്രഹം ഉള്ളത്. ഇത് സ്വന്തം വീട് തന്നെയാണോ? ഇത് അമ്മയുടെ കുടുംബ വീടാണ്. ഇവിടെയാണ് താമസം. ഭാവിയിൽ ഒരു നല്ലൊരു വീട് വെക്കണം എന്നുള്ള ഒരു സ്വപ്നമൊക്കെ ഉണ്ടോ? അത് ഒരിടത്തും പറഞ്ഞില്ലല്ലോ. നമുക്ക് ആദ്യം ഇതൊക്കെ അല്ലേ, ഇതും വീട് തന്നെയാണ് നമുക്ക് ഉള്ളതുകൊണ്ട് ഓണം പോലെ ജീവിക്കാന്ന്. എന്തായാലും വലിയ ആഗ്രഹങ്ങളൊന്നും മോള് പങ്കുവെക്കുന്നില്ല. ഇത്രത്തോളം പക്വതയുള്ള ഈ തീച്ചുളയിൽ കിടന്ന് ഉരുകി ഉരുകി പിന്നീട് കിട്ടുന്ന ഒരു പൊന്നുണ്ട്, അത് പരിശുദ്ധമായ ഒരു പൊന്നാണ്. ആ പൊന്ന് തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത് എന്നുള്ളതാണ്. ഒരു വലിയ പരാധീനതകളുള്ള ഒരു ജീവിത സാഹചര്യമാണ് ഈ കുഞ്ഞിനുള്ളത്. പക്ഷെ എത്രത്തോളം മനോഹരമായിട്ടാണ് അതിനെയൊക്കെ അതിജീവിച്ച് ഓരോ ചെറിയ ചെറിയ കുറ്റങ്ങൾക്കും നമ്മൾ ചെറിയ ചെറിയ കുറവുകൾക്ക് നമ്മൾ പരാതി പറയുന്നതിനേക്കാൾ ഉപരി ആ കുറവുകളാണ് എന്റെ വിജയം എന്ന് പറയാനൊക്കെ കാണിക്കുന്ന ഒരു മനസ്സ്. അത് 10-ാം ക്ലാസ്സിലെ ആയുള്ളൂ, 15 വയസ്സേ ആയിട്ടുള്ളൂ എന്നുള്ളത് സത്യത്തിൽ എനിക്ക് മുന്നിലിരിക്കുമ്പോൾ വിശ്വസിക്കാൻ കഴിയുന്നതല്ല. അത്രത്തോളം മനോഹരിതയുള്ള, കാണാനും സംസാരത്തിലും പ്രവൃത്തിയിലും വാക്കുകളിലും പക്വതയിലും എല്ലാം വളരെ സൗന്ദര്യം തുളുമ്പുന്ന ഒരു കുട്ടിയാണ് നമ്മുടെ സന്ധ്യ. ജീവിതത്തിൽ ഒരുപാട് വിജയങ്ങൾ ഉണ്ടാകട്ടെ. എന്താണ് പ്രേക്ഷകരോട്, അതായത് ഞാൻ അടക്കമുള്ളവർ ചെറിയ കുറവുകളെ പോലും, ഇപ്പൊ ജനിക്കുമ്പോ തന്നെ നമുക്ക് ഉണ്ടാകുന്ന കുറവുകളെ അതിജീവിച്ച വ്യക്തികളാണ് സന്ധ്യയെ പോലുള്ള ആൾക്കാർ. ഇപ്പൊ ഞങ്ങൾ എന്താണ് പറയാനുള്ളത് പ്രേക്ഷകരോട്, ഒരു ആത്മവിശ്വാസം എന്നുള്ളത്? പ്രേക്ഷകരോട് ഞാൻ ഏത് വീഡിയോയിലായാലും ഞാൻ പറയുന്ന ഒന്നേ ഉള്ളൂ, ഒരു ഭിന്നശേഷി ആയാലും ഇപ്പൊ വേറെ എന്തെങ്കിലും ഒരു ജീവിതത്തിൽ ഒരു അവസരത്തിൽ എന്തെങ്കിലും ഒരു അപകടം പറ്റി വന്നാലും അവരെ നമ്മൾ മാറ്റി നിർത്തരുത്. എല്ലാരും ഒരുപോലെയൊക്കെ തന്നെയാണ്.
നമ്മളാരും മനഃപൂർവ്വം ചെയ്തിട്ടല്ല നമുക്ക് ഇങ്ങനെ ഒരു കുറവുകളോ ഇത് കുറവുകൾ വരുന്നത്. അപ്പം എന്തായാലും എല്ലാവരും ഒരുപോലെ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുകയും എല്ലാവരെയും ചേർത്ത് നിർത്താൻ ആദ്യം നമ്മുടെ സമൂഹത്തിന് കഴിയണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. കാരണം ഒരുപാട് കുട്ടികൾ ഇപ്പോഴും ഇന്നും അറിയാതെ ഇങ്ങനെ ഇങ്ങനെയുള്ള കുട്ടികൾ ഓരോ വീട്ടിലായിട്ട് അങ്ങ് അടച്ചു കുട്ടി കിടക്കുന്ന ഉണ്ട്. അപ്പൊ അവരെയും നമ്മുടെ സമൂഹത്തിലുള്ള ആൾക്കാരെ മുന്നോട്ട് കൊണ്ടുവന്ന് അവർക്ക് സപ്പോർട്ടായിട്ട് ഒരു പ്രചോദനമായിട്ട് അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം എല്ലാവരും. അതേ എനിക്ക് പറയാനുള്ളൂ. കാരണം ആരെയും നമ്മൾ മാറ്റി നിർത്തും തോറും അങ്ങ് മാറ്റി നിർത്തിക്കൊണ്ടേ ഇരിക്കും. അത് മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കിയാൽ അങ്ങ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. അതിനിപ്പം ഏകദേശം അങ്ങനെ ആയിക്കൊണ്ട് വരുന്നതാണ് എൻ്റെ ഒരു ഇതിൽ എനിക്ക് തോന്നുന്നത്. ഇനിയും മുന്നോട്ട് വരാനുണ്ട്, അത് എനിക്ക് പറയാനുള്ളൂ. എല്ലാവരും ഒരുപോലെ ചേർത്ത് നിർത്തുക. തീർച്ചയായും താങ്ക് യു. എന്തായാലും വളരെ വിലപ്പെട്ട വാക്കുകളാണ്, അത് ജീവിതത്തിൽ നിന്ന് നേടിയെടുത്ത അനുഭവങ്ങളിലൂടെ വന്ന വാക്കുകളാണ്. ഒരു മിനിറ്റ്, ഒരു ഇതും കൂടെ ചോദിക്കും. ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ പറഞ്ഞല്ലോ, ഏതെങ്കിലും തരത്തിൽ എവിടെന്നെങ്കിലും മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ടോ? നിർത്തപ്പെട്ടിട്ടില്ല. എന്നിരുന്നാലും നമ്മൾ എവിടെയെങ്കിലും ഒരു കല്യാണത്തിനായാലും എന്തെങ്കിലും ഒരു ഫംഗ്ഷന് പോയാലും നമ്മൾ അവിടെ ഇരിക്കുമ്പം ഭയങ്കര ഒരു സങ്കടമാണ്. എന്നാൽ നല്ല ആക്റ്റീവാണ്. അപ്പൊ എല്ലാരും ഒരുപോലെ ചേർത്ത് നിർത്തുക. ഞാനും പിന്നെ അങ്ങനെ എൻ്റെ അച്ഛൻ്റെ വീട്ടിലെ ഇതായാലും അങ്ങനെ വലുതായിട്ട് ഫംഗ്ഷൻ ഒക്കെ എന്ന് പറയുമ്പോൾ അങ്ങനെ ഫാമിലിയിൽ അങ്ങനെ വലുതായിട്ട് ആരുടെ പോവില്ല. അച്ഛൻ്റെ വീട്ടുകാരൊക്കെ തന്നെയാണ്. അപ്പൊ അവരും ഭയങ്കര സപ്പോർട്ടാണ്. എന്നാലും നമുക്കൊരു എപ്പോഴും ഒരു ഒതുങ്ങിയ ടൈപ്പ് ആയി പോകും നമ്മൾ ചിലപ്പോൾ. അതായത് വന്ന് ഒന്ന് കാണുമ്പോൾ ഒന്ന് കൈതരാനെങ്കിലും ആരെങ്കിലും ഉണ്ടാവണമെന്നുള്ളത് അല്ലേ? എന്റെ സാഹചര്യം ഞാൻ പറയുന്നത് വെച്ചാൽ ഓരോരുത്തരും ചിലടത്ത് അങ്ങനെയാണ്. കാരണം ഇങ്ങനെ കിടന്നു പോകുന്നുണ്ട് എന്നെ ചില കിടക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം അവർ അങ്ങനെ ആയതുകൊണ്ട് എന്നെ ചിലർക്ക് മാറ്റി നിർത്തപ്പെടുന്നുണ്ട്, അത് ഫാമിലിയിലായാലും പുറത്തായാലും. അപ്പം അങ്ങനെ ചെയ്യാതിരിക്കുക, അത് എനിക്ക് പറയാനുള്ളത്. എനിക്ക് അവന് വലിയ അനുഭവങ്ങളൊന്നുമില്ല. എന്ന് വെച്ചാൽ എൻ്റെ ഫാമിലി നല്ല സപ്പോർട്ടാണ്. എൻ്റെ കസിൻസ് ആയാലും എൻ്റെ ഫാമിലീസ് എല്ലാം ഭയങ്കര സപ്പോർട്ടാണ്. അവർ ഇങ്ങനെ അവരെ കൊണ്ട് കഴിയുന്നാലും അവർ എടുത്തുകൊണ്ടൊക്കെ നടക്കും, നേരത്തെ ഇതൊക്കെ ചെയ്യും. അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ കൂട്ട് എൻ്റെ ഫ്രണ്ട്സ് ആയാലും ടീച്ചേഴ്സ് ആയാലും എന്നെ നോക്കുന്ന ആൻറ്റി ആയാലും അവരും ഒക്കെ ഭയങ്കര സപ്പോർട്ടാണ്. അതുകൊണ്ട് തന്നെ എനിക്കങ്ങനെ വലിയ അനുഭവങ്ങളൊന്നും കിട്ടിയിട്ടില്ല. ഇനി അങ്ങോട്ടുള്ള ജീവിതം ഉള്ളതിൽ എന്താവും എന്നുള്ളതാണ്. ഇനി അങ്ങോട്ട് പുതിയ ഫ്രണ്ട്സ് ആയാലും ടീച്ചേഴ്സൊക്കെ എന്താവുന്നതാണ്. നമ്മൾ ഈ ശാരീരികമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ട് വളർച്ചയുടെ കാലഘട്ടത്തിൽ ഉണ്ടാകുന്നുണ്ടോ? ഉണ്ടാവുന്നുണ്ട് ഒരുപാട്. ഇപ്പം ഓരോ ഇതിലെ ഓരോ തരത്തിലുള്ള അസുഖങ്ങളാണ് ഏറ്റവും പറഞ്ഞത്. കൂടുതലും ഇപ്പം വളരും തോറും വെയിറ്റ് കയറുന്നതുകൊണ്ട് തന്നെ അധികം നേരം ഇരിക്കാൻ പറ്റത്തില്ല. കൂടുതൽ കാലുവേദനയും നടുവേദനയാണ് ഏറ്റവും പ്രശ്നം. അത് രണ്ടും ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നിട്ട് വെയിറ്റ് കയറും തോറും ഇതിന് വേദന, ബാക്ക് പെയിനുണ്ട്. പിന്നെ കൈയൊക്കെ നല്ല വേദന. നമ്മള് അതൊന്നും നോക്കാറില്ല. വേദന എപ്പോഴും കാണും, പക്ഷേ ഏത് ഭാഗത്താണ് വേദന എടുക്കുക? ഇവിടെയൊക്കെയാണ്. അതെ അതെ, കൈ രണ്ടു കാലും ഈ ബാക്ക് പെയിന് അങ്ങനെല്ലാം ഉണ്ട്. കിടക്കുന്നതാണോ കൂടുതൽ സമയം? ഞാനധികം കൂടുതൽ കിടക്കാറില്ല. കാരണം കിടന്നു കഴിഞ്ഞാൽ നമുക്ക് ഞാൻ വേദനയൊന്നും ഞാൻ നോക്കാറില്ല. ഒട്ടും പറ്റാതെ വരുമ്പോഴേ ഞാൻ അവളുടെ നേരം കിടക്കും, അല്ലാതിരിക്കാൻ ഞാൻ കിടക്കത്തില്ല. കൃത്രിമമായി എന്തെങ്കിലും ഒക്കെ വെക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? അമ്മ ചിന്തിക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് അത്ര താല്പര്യമില്ല. എന്നുവെച്ചാൽ ഞാൻ ജനിച്ചത് ഇങ്ങനെയാണ്. അപ്പം ഇത് എന്റെ ജീവിതത്തിൽ ഇങ്ങനെ പോകണമെന്ന് തന്നെയാണ് എന്റെ ആഗ്രഹം. ഒരു കൃത്രിമത്വത്തിന്റെ ആവശ്യമില്ല ഇതിലൂടെയുള്ള, അതൊക്കെ അതിജീവിച്ചു അല്ലേ? ഇത് വെച്ചിട്ട് എന്നാൽ കഴിയുന്ന രീതിയിലൊക്കെ ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ വേറൊന്ന് വെച്ച് പിന്നെ അതൊന്ന് സെറ്റായി വരുമ്പോൾ ഒരുപാട് സമയം. അപ്പൊ കുറെ സമയം ജീവിതത്തിൽ വേസ്റ്റ് ആവുകയും ചെയ്യും. ഇതോടെ അങ്ങ് പോകണം. എത്ര ആത്മവിശ്വാസം നൽകുന്ന അല്ലെങ്കിൽ ജീവിതത്തെ കുറിച്ച് എത്രമാത്രം ദീർഘവീക്ഷണമുള്ള ഒരു കുട്ടി കൂടിയാണ് സന്ധ്യ എന്നുള്ളതാണ്. എന്തായാലും മോൾക്ക് ജീവിതം മുഴുവൻ വിജയം മാത്രം ഉണ്ടാകട്ടെ എന്നുള്ളതാണ് ആശംസിക്കുന്നത്. പിന്നെ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, സന്ധ്യക്ക് എല്ലാ തരത്തിലുമുള്ള ഒരു സംവിധാനമുള്ള ഒരു വീട്, അത് സന്ധ്യ പറഞ്ഞില്ലെങ്കിലും ആഗ്രഹം നമ്മളുകൂടെ അറിയിക്കുകയാണ്. അത്തരത്തിൽ ആരെങ്കിലും സന്നദ്ധരായാൽ അത് സന്ധ്യക്കായി ചെയ്തു കൊടുക്കണം. ഒപ്പം തന്നെ ഈ വഴിയുടെ കാര്യം, അത് ഈ പഞ്ചായത്ത് കൗൺസിലറിനെ അടക്കം, ഈ നഗരസഭ കൗൺസിലറിനെ അടക്കം നമ്മൾ ബന്ധപ്പെടുന്നതായിരിക്കും എന്താണ് ഇവിടുത്തെ പ്രശ്നമെന്നുള്ളത്. എന്തായാലും അതോടുണ്ട്, അതാണ് ഏറ്റവും ആവശ്യം അല്ലേ? വഴിയാണ് ഏറ്റവും ആവശ്യം. വീൽചെയറിലെങ്കിലും ഒന്ന് പുറത്തേക്ക് പോകാനുള്ള ഒരു സൗകര്യം ഈ കുഞ്ഞ് ഒരുക്കി കൊടുക്കണം എന്നുള്ളതാണ്. എന്തായാലും ജീവിതത്തിൽ മുഴുവൻ വിജയം മാത്രം ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. ഞങ്ങളോടൊപ്പം ചേർന്നതിന് നന്ദി പറയുകയാണ്. ഞാനാണ് നന്ദി പറയേണ്ടത് നിങ്ങളുടെ അടുത്ത്.
ഒരിക്കലുമല്ല. ഇത്രയും സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചതിന് സന്ധ്യയ്ക്ക് നന്ദി പറയുന്നു. ഈ മോഹൻലാല് ഈ ചിത്രം കാണട്ടെ. യൂസഫ് അലി സാറ് വീണ്ടും അടുത്ത ചിത്രം വരയ്ക്കുകയാണ് അല്ലെ? വരച്ചു തുടങ്ങിയോ? ഇനി വരച്ചു തുടങ്ങി യൂസഫ് അലി സാറിന്റെ കയ്യിലേക്കും അത് എത്തട്ടെ എന്നുള്ള ആഗ്രഹം കൂടെ അറിയിക്കുകയാണ്.